ബി ജെ പിയും സി പി എമ്മും ജനങ്ങളെ ഭിന്നിപ്പിച്ച് കേരളത്തിൽ അരാജകത്വം സൃഷ്ടിക്കുന്നതായി ആരോപിച്ച് പറവൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശാന്തിയാത്ര നടത്തി. ബി ജെ പിയും സി പി എമ്മും കേരളത്തെ ഭ്രാന്താലയമാക്കുന്നതായും നിസ്സാര വോട്ടിനു വേണ്ടി ജനങ്ങളെ ഭിന്നിപ്പിച്ച് കേരളത്തിൽ അരാജകത്വം സൃഷ്ടിക്കുന്ന കപട രാഷ്ട്രീയത്തിനെതിരെയും പറവൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ശാന്തിയാത്ര നടത്തി. മെഴുകുതിരികൾ കത്തിച്ച് ശാന്തിമന്ത്രം ഉരുവിട്ടുകൊണ്ടാണ് ശാന്തിയാത്ര നടത്തിയത്. മുൻ എം പി കെ പി ധനപാലൻ ഉദ്ഘാടനം ചെയ്തു. പറവൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എം ജെ രാജു, വടക്കേക്കര ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ആർ സൈജൻ, ജില്ലാ സെക്രട്ടറി കെ എ അഗസ്റ്റിൻ, പറവൂർ നഗരസഭാ ചെയർമാൻ രമേശ് ഡി കുറുപ്പ്, ആലങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വിജു ചുള്ളിക്കാട്, കൊച്ചി ത്രേസ്യ അജോയ്, വരാപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് മുഹമ്മദ്, ചിറ്റാറ്റുകര പഞ്ചായത്ത് പ്രസിഡന്റ് എ എ നിഷാൽ തുടങ്ങിയവർ സംസാരിച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് വിശ്വാസങ്ങളെ ബലികഴിച്ചുകൊണ്ട് ആചാർ അനുഷ്ഠാനങ്ങളെ ഇല്ലായ്മയാക്കിക്കൊണ്ട് കേരളത്തിലെ ജനങ്ങളെ വർഗീയമായി ചേരിതിരിക്കാനുള്ള കൂടെ ലക്ഷ്യത്തോടു കൂടിയാണ് ശബരിമല വിഷയത്തിൽ സർക്കാർ എടുത്ത തീരുമാനങ്ങൾ. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയിൽ കണ്ണന്മാരെ പോലെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അയ്യപ്പസ്വാമിയുടെ സന്നിധാനത്ത് പ്രവേശിക്കാൻ പാടില്ലാത്ത രണ്ട് യുവതികളെ രാത്രിയുടെ മറവിൽ യാമങ്ങളിൽ കണ്ണന്മാരെ പോലെ അയ്യപ്പ ദർശനം നടത്താൻ കൊണ്ടുവന്നത് കേരളത്തിലെ വിശ്വാസത്തെ തകർക്കാൻ, കേരളത്തിലെ ആചാരാനുഷ്ഠാനങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ, കേരളത്തിലെ മതസ്വാതന്ത്ര്യത്തെ ഇല്ലായ്മ ചെയ്യാനുള്ള അതികഠിനമായ ഒരു ശ്രമമാണ് അദ്ദേഹം നടത്തിയത്. കേരളം ഒരു പ്രാന്താലയമാക്കാൻ, ഈ രണ്ട് ചേരികളും നടത്തുന്ന ശ്രമങ്ങളെ പരാജയപ്പെടുത്താൻ കേരളത്തിലെ വിശ്വാസികളും കേരളത്തെ സ്നേഹിക്കുന്ന വിശ്വാസികളും ജനാധിപത്യ വിശ്വാസികളും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോടൊപ്പം അണിചേരണമെന്നാണ് ഞങ്ങൾക്ക് പറയാൻ.